ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ 18-ാമത്തെ പാർട്ടാണ് കാണാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ പിറ്റേ ദിവസം നമ്മുടെ ചേട്ടനെ കാണാൻ ഹീറോയുടെ ആ ഫ്രണ്ട് ഇല്ലേ, ആക്ട്രസ് പെണ്ണ് ലിങ്ഷിങ് അവള് വരുന്നുണ്ട്. ചേട്ടനും അവളെ കണ്ടതും വളരെ ഹാപ്പി ആയിട്ട് വെൽക്കം ചെയ്തിരുത്തുന്നുണ്ട്. മിസ്റ്റർ ലു, എന്നോട് ക്ഷമിക്കണം, ആക്ട്രസ് പെണ്ണിന്റെ ഇഷ്യൂല് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റാതെ പോയി. നിങ്ങൾക്കറിയാലോ, ഈയിടെ ആയിട്ട് ഞാൻ മൂവീസിലൊക്കെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ കമ്പനിയും അതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ പറയും, അതൊന്നും സാരമില്ലെന്നേ, നമ്മള് ഫ്രണ്ട്സ് അല്ലേ, നമുക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടല്ലോ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ, അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറയും. അപ്പോൾ ലിങ്ഷിങ്ങും, ഞാൻ വന്നത് നിങ്ങൾ ആക്ട്രസിനെ ചേഞ്ച് ചെയ്യാൻ പോകുവാണെന്ന് പറഞ്ഞല്ലോ, അതിനു പകരം ഒരു ആക്ട്രസിനെ റെക്കമെൻഡ് ചെയ്യാനാണ്. അവളുടെ ഓഡിഷൻ ക്ലിപ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. അവളുടെ നെയിം അന്ന എന്നാണ്. അവൾ ഞങ്ങളുടെ ന്യൂ ആക്ട്രസ് ആണ്. നല്ല പ്രിറ്റിയാണ്, കൈൻഡ് ആണ്, നല്ല പോലെ ആക്ടിങ് ചെയ്യും. നിങ്ങൾ അവളെ ഹയർ ചെയ്തില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമാണെന്ന് ഞാൻ പറയും. ചേട്ടനും ഇതൊക്കെ കേട്ടിട്ട്, ഓ ആണോ, ശരിയാ, കുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തായാലും നീ ആ ഓഡിഷൻ ക്ലിപ്സ് ഒക്കെ അയക്ക്, ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറയും. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ഫോണിലെ ക്യാമറയും ഓണാക്കി പിടിച്ച് ഹീറോ അവിടെ എങ്ങാനും ഉണ്ടോ എന്ന് അറിയാൻ സൂം ചെയ്ത് ാണ്. ഇന്നലത്തെ ആ ഇൻസിഡന്റ് കഴിഞ്ഞ് അവൻ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയാതെ ഇവൾ ആകെ ടെൻഷനിലായിരുന്നല്ലോ. പക്ഷെ ഇത്രയൊക്കെ നോക്കിയിട്ടും നമ്മുടെ ഹീറോ അവിടെ കാണുന്നില്ല. ജോയെ കണ്ടതും അവനെ അടുത്ത് വിളിച്ചിട്ട് ഹഞ്ചിമോ എവിടെയെന്ന് ചോദിക്കും. അപ്പോ ജോയും, നീ എന്തിനാ അവന്റെ കാര്യത്തില് ഈയിടെയായിട്ട് ഒരുപാട് കെയർ എടുക്കുന്നതെന്ന് ഒരു ഡൗട്ടോട് കൂടി ചോദിച്ചതും. അതു പിന്നെ അവൻ എന്റെ കൊളീഗല്ലേ, ഇതൊക്കെ നോർമലായ കാര്യങ്ങളല്ലേ ഒരാളെ കുറിച്ച് അന്വേഷിക്കുന്നതൊക്കെ. അപ്പോ ജോയും, അത് ശരിയാ, എന്താന്ന് വെച്ചാ ഹഞ്ചിമോക്ക് പനിയാ, അവനിപ്പോ ഐ വി ട്രിപ്പിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. ഇപ്പോ ഹീറോയിൻ ഇത് കേട്ടതും അവൾക്ക് ടെൻഷൻ ആവാനായിട്ട് തുടങ്ങി. അവന് പനി വരാൻ കാരണം ഇന്നലെ ആ കോൾഡിൽ നിന്നതുകൊണ്ടായിരിക്കും എന്ന് അവൾ ആലോചിക്കുവാണ്. ഇവളിങ്ങനെ സാഡായി നിൽക്കുന്നത് കണ്ട് ചോയും, നീ എന്തിനിങ്ങനെ വിഷമിക്കുന്നേ, അതൊരു ചെറിയ പനിയാ, അവൻ ഈവനിങ് വീട്ടിലേക്ക് വരും, അപ്പോ നമുക്ക് രണ്ടുപേർക്കും അവനെ കാണാനായിട്ട് പോകാമെന്ന് പറയും. അപ്പോൾ അവളും, ഓക്കെ ശരി, എന്നാൽ ഈവനിങ് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാമെന്ന് പറയും. അങ്ങനെ ഈവനിങ് രണ്ടുപേരും ഷൂട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഡയറക്ടർ അവരുടെ അടുത്തേക്ക് വന്ന്, നിങ്ങളപ്പോ ഹഞ്ചിമോയെ വിസിറ്റ് ചെയ്യാൻ പോകുമല്ലേ, അവനോട് പറയണം അവന്റെ ഹെൽത്ത് ആണ് ഇമ്പോർട്ടന്റ് എന്ന്. ആക്ട്രസിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നിറയെ സീൻസ് ഒക്കെ റീടേക്ക് എടുക്കാനുണ്ട്. എന്നാലും അവന്റെ ഹെൽത്തിന് ഇഷ്യൂ ആയതുകൊണ്ട് നല്ലപോലെ റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി എന്ന് പറയണം. പിന്നെ അവന് നല്ല ഹെൽത്തി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കണേ, എന്റെ വക അതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ അവിടെ നിന്ന് പോകും. ഇപ്പോ ചോയും ഹീറോയിനെ നോക്കിയിട്ട്, അപ്പോ നമുക്ക് ഫുഡ് വാങ്ങിക്കേണ്ട ആവശ്യമില്ലെന്നാ തോന്നുന്നേ, നിനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാ മതി, ഞാൻ വേണമെങ്കിൽ കുക്ക് ചെയ്ത് തരാമെന്ന് പറയുമ്പോ ഹീറോയിൻ ഉടനെ, എനിക്ക് ഫുഡാണ് കഴിക്കേണ്ടത്, പോയ്സൺ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോകും. അങ്ങനെ ഇപ്പോ ഈവനിങ് അവര് ഹീറോയെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അവനാണെങ്കിലും നല്ല ഉറക്കത്തിലായിരിക്കും. അന്ന് വാതില് തുറന്ന് ഇവരെ കണ്ടതും, എന്താ നിങ്ങൾ ഇന്ന് സെറ്റില് പോയില്ലേ എന്ന് ചോദിക്കും. എന്താടാ പനിയൊക്കെ വന്ന് നിന്റെ ബോധമൊക്കെ പോയോ, ഇത് ഈവനിങ് ആയി, ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞാ വന്നത്. ദേ നോക്കിയേ, ഞങ്ങൾ നിനക്ക് വേണ്ടി ഫുഡൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നേ, വാ ഒരുമിച്ചിരുന്ന് കഴിക്കാം. നിറയെ ഫുഡ് കഴിച്ചാലല്ലേ നിനക്ക് എനർജി കിട്ടൂ. അപ്പോ ഹീറോയും, ഇല്ല എനിക്ക് ഫുഡൊന്നും വേണ്ട, ഞാൻ ഉറങ്ങാൻ പോകുക, നിങ്ങൾ കഴിച്ചോ എന്ന് പറയും. ഇത് കേട്ട് ഹീറോയിനും, നിനക്ക് തീരെ പാടില്ലാത്തതല്ലേ ഇങ്ങനെ വാശി പിടിക്കല്ലേ എന്ന് പറയുമ്പോ ഹീറോ, വേണ്ട എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല, എനിക്ക് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. ഇതൊക്കെ കണ്ട് നമ്മുടെ ഹീറോയിന് ആകെ സാഡ് ആകുന്നുണ്ട്. അവള് കാരണമാണല്ലോ അവന് സിക്കായതെന്ന് ഓർത്ത്. അപ്പോ ചോയും, എന്നാ അവനെ നിർബന്ധിക്കണ്ട, അവൻ റെസ്റ്റ് എടുത്തോട്ടെ, അവനെ വിശക്കുമ്പോ വന്ന് കഴിച്ചോളും, നമുക്ക് ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചിരുത്തി ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. എന്നാലും നമ്മുടെ ഹീറോയിന് ഒരു സമാധാനവും ഇല്ല. ഇപ്പോ പെട്ടെന്ന് നമ്മുടെ ചോയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. വൻ, എനിക്കൊരു ഡെലിവറി വന്നിട്ടുണ്ട്, എനിക്കിപ്പോ വീട്ടിലേക്ക് പോയേ പറ്റൂ, നീ ഇരുന്ന് കഴിക്കെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. ഇപ്പോ ഇവൾ ഇവിടെ തനിച്ചായി, അവള് തനിയെ ഇരുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുവാണ്. പെട്ടെന്ന്, അല്ല ഞാൻ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്കും പോയാലോ എന്ന് പറഞ്ഞ് അവള് പോവാനായിട്ട് ഡോറ് തുറക്കാനായിട്ട് നോക്കുമ്പോൾ അത് ലോക്കാണ്. തുറക്കാനേ പറ്റുന്നില്ല, ഇനിയിപ്പോ വേറെ വഴിയേയില്ല, ഹീറോയെ വിളിച്ച് ഉണർത്തിയാലേ ഡോറ് തുറക്കാനായിട്ട് പറ്റൂ. അവളും മടിച്ച് മടിച്ച് ഹീറോയുടെ റൂമിലേക്ക് ചെല്ലുമ്പോ അവനാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും. ഇവന് ഉറങ്ങുമ്പോ പോലും എന്ത് ക്യൂട്ടാണ് കാണാൻ എന്ന് പറഞ്ഞ് വന്ന കാര്യം മറന്ന് അവന്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുമ്പോ ഹീറോ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറക്കും. നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ, അത് പിന്നെ ചോയ് ഒരു അർജന്റ് കോള് വന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി, എനിക്കും പുറത്തേക്ക് പോണം, പക്ഷെ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല, അതൊന്ന് വന്ന് തുറന്നു തരാമോ എന്ന് ചോദിക്കും. ഇപ്പോ ഹീറോയും എഴുന്നേറ്റ് വന്ന്
ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട്. നോക്കിയാൽ അത് സ്റ്റക്കായിട്ടൊന്നുമില്ല. നിനക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് അവൻ ചോദിക്കുമ്പോ, അയ്യോ ഇത് സത്യമായിട്ട് സ്റ്റക്കായിരുന്നു, സത്യമായിട്ടും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോ, ഇപ്പോ ഹീറോ അവളെ തന്നെ ഇങ്ങനെ മിണ്ടാതെ നോക്കി നിൽക്കുവാണ്. ഇപ്പോ ഹീറോയിനും ശരി എന്നാ ഞാൻ പൊക്കോളാം, നീ റെസ്റ്റ് എടുത്തോ, നിനക്ക് ബെറ്റർ ആയി കഴിയുമ്പോ ഞാൻ പിന്നെയും വന്ന് കണ്ടോളാം എന്ന് പറയുമ്പോ അവൻ വേണ്ട എന്ന് പറയും. നീ പിന്നെയും വന്നാൽ ചിലപ്പോ എന്റെ ഡോർ പിന്നെയും സ്റ്റക്ക് ആയാലോ, നീ പോകുന്നുണ്ടെങ്കിൽ പോ, എനിക്ക് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ ഡോറ് ക്ലോസ് ചെയ്യും. പാവം നമ്മുടെ ഹീറോയിന് ആകെ സെഡായി അവിടെ നിന്ന് നടന്നു പോകുവാണ്. ഹീറോയ്ക്ക് അവളോട് പിണക്കൊന്നുമില്ല, എന്നാൽ ഇന്നലെ വിളിച്ചിട്ട് വരാത്തതിന്റെ ചെറിയൊരു പണിഷ്മെന്റ് അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പോ ഗെയിമിലാണ് കാണിക്കുന്നത്. ഹീറോ ഗെയിമിലേക്ക് വരുമ്പോ നമ്മുടെ ഹീറോയിന് അവനെ കാത്തവിടെ നിൽക്കുന്നുണ്ടാകും. എന്താ ജീനിയസ്, വരാൻ ലേറ്റ് ആയതെന്ന് ചോദിക്കുമ്പോ അവൻ ഞാൻ ഉറങ്ങുമായിരുന്നെന്ന് പറയും. ഇത് കേട്ടത് നമ്മുടെ ഹീറോയിന് ഡൗട്ട് ആകുന്നുണ്ട്. എന്താ ഇത്, ഇത്രയും നേരം ഉറങ്ങുമായിരുന്നോ? ഹഞ്ചി മോയ്ക്കും പാടില്ലാത്തതല്ലേ, അവൻ ഉറങ്ങുമായിരുന്നല്ലോ എന്നൊക്കെ ആലോചിക്കുവാണ്. എന്താ നിങ്ങൾക്ക് സുഖമില്ല എന്ന് ചോദിക്കുമ്പോ അവൻ ഓക്കെ ആണെന്ന് പറയും. എന്നിട്ട് അവൻ പറയും, 3 ഡേയ്സ് കഴിഞ്ഞ എനിക്കൊരു ലൈവ് സ്ട്രീം ഉണ്ട്, അതൊരു ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ ആണ്. ഇത് കേട്ടതും അപ്പോ എനിക്ക് നിന്റെ ഫേസ് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ, ഇല്ല ഞാൻ ഫേസ് കാണിക്കില്ല. ശരി എന്നാ എനിക്ക് നിങ്ങളുടെ സൗണ്ട് എങ്കിലും കേൾക്കാമല്ലോ എന്ന് ചോദിക്കുമ്പോ അവനും അതെ എന്ന് പറയും. എന്നിട്ട് അവള് മനസ്സിൽ ആലോചിക്കുവാണ്, മറക്കാതെ 3 ദിവസം കഴിഞ്ഞ് ലൈവ് സ്ട്രീം കാണണം, എനിക്ക് തീർച്ചയായിട്ടും വോയിസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എന്നും അവൾ ആലോചിക്കുവാണ്. ഇപ്പോ 3 ഡേയ്സ് കഴിഞ്ഞാണ് കാണിക്കുന്നത്. നമ്മുടെ ചേട്ടനും ഹീറോയുടെ ലൈവ് കാണാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോ ഹീറോയിൻ അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ, ഞാൻ ജീനിയസിന്റെ ലൈവ് സ്ട്രീം കാണാൻ പോകുവാണെന്ന് പറയും. എന്താ ഇത് നീ അറിഞ്ഞില്ല എന്ന് മാത്രം പറയരുത്, അവൻ നിന്റെ ഹസ്ബൻഡ് അല്ലേ എന്ന് ചോദിക്കും. ഹീറോയിനും, ആ അതൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് എന്താ ഇവന്റെ കാര്യത്തിൽ ഇത്ര എക്സൈറ്റഡ് ആകുന്നത് എന്ന് ചോദിക്കുമ്പോ, എടി ഗെയിമിലാണെങ്കിലും അവൻ എന്റെ അളിയനാണല്ലോ ഇപ്പോ, അതുകൊണ്ട് എനിക്ക് എന്താ ക്യൂരിയസ് ആവാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോ അവളും, ആ അതൊക്കെ ആയിക്കോ, എനിക്കും ക്യൂരിയസ് ഉണ്ടെന്ന് പറയും. ഇപ്പോ ഹീറോ ലൈവ് സ്റ്റാർട്ട് ചെയ്തു. അവള് മനസ്സില്, ഹഞ്ചിമോ നീയാണ് ജീനിയസ് എങ്കില് നിന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുക്കുമെന്ന് അവള് മനസ്സിൽ പറയുവാണ്. ഇപ്പോ ലൈവില് ഹീറോ സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. പക്ഷേ അവൻ സൗണ്ടില് ചെറിയ വേരിയേഷൻ ഒക്കെ വരുത്തി സൗണ്ട് ചേഞ്ച് ചെയ്താണ് സംസാരിക്കുന്നത്. ഹീറോയിൻ അത് ശ്രദ്ധിച്ച് കേട്ടിട്ട്, എടാ ഇത് നിനക്ക് പരിചയമുള്ള സൗണ്ട് പോലെ തോന്നുന്നുണ്ടോ എന്ന് ചേട്ടനോട് ചോദിക്കും. ചേട്ടനും, ഇല്ലല്ലോ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല എന്ന് പറയുമ്പോ, ആ ശരിയാ, ഇത് ഹഞ്ചിമോയുടെ സൗണ്ട് പോലെയല്ല ഉള്ളത്, എന്താ ഇത്, ഇനി അത് വെറും കോയിൻസിഡൻസ് മാത്രമായിരിക്കോ എന്ന് അവൾ ആലോചിക്കുവാണ്. ഇപ്പോ അവൾ ഗെയിമിലേക്ക് വരുമ്പോ അവൻ ലൈവില് കളിച്ച് ജയിച്ചതിന്റെ റിവാർഡൊക്കെ നമ്മുടെ ഹീറോയിന് കൊടുക്കുന്നുണ്ട്. നീ എന്തിനാ ഇത് എനിക്ക് തരുന്നത് എന്ന് അവൾ ചോദിക്കുമ്പോ, ഗെയിം പ്രൊഡ്യൂസർ എനിക്ക് ഒരു പ്രൊമോഷൻ കോഡ് തന്നിട്ടുണ്ട്, ഈ കോഡ് യൂസ് ചെയ്താൽ മതി, അതിൽ നിറയെ ഫാഷൻ ക്ലോത്തുകളും മെറ്റീരിയലുകളും എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാകും, അത് നീ യൂസ് ചെയ്തു, ഇത് നിനക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലേക്ക് കൊടുക്കും. ഇത് കേട്ട് ഹാപ്പിയായി ഹീറോയിൻ. അതിലുള്ള ഒരു ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. വാവ്, ഇപ്പൊ എന്റെ പവർ ഒന്നുകൂടി കൂടിയ പോലെയുണ്ട്, എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. ഇതിനു വേണ്ടിയാണല്ലേ നീ ഓഫീഷ്യൽ ലൈവ് ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോ അവനും, അതെ എന്താ നിനക്ക് ഇഷ്ടമായില്ലേ എന്ന് ചോദിക്കും. പിന്നെ ഇഷ്ടമാവാതിരിക്കോ, എനിക്കിത് ഒരുപാട് ടച്ചിങ് ആയി, ഇതിന് ഞാനിപ്പോ എന്താ ചെയ്യാ, ഞാൻ വേണമെങ്കിൽ കൈ മസാജ് ചെയ്ത് തരട്ടെ, നിങ്ങളുടെ കാലും വേണമെങ്കിൽ ചെയ്തു തരാമെന്ന് പറയുമ്പോ, അതൊന്നും വേണ്ട, നിനക്ക് കുറച്ച് സ്വീറ്റ് പേടിച്ച് പറയാൻ അറിയോ, എങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് പറ ഞാൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോ, അതിനെന്താ ദേ പേടിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ക്രിഞ്ച് ക്രിഞ്ച് ആയിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പൊന്നെ മുത്തേ കരളെ തേനെ പാലയെന്നൊക്കെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ആണെങ്കിൽ സഹിക്കാനേ പറ്റുന്നില്ല. ഹീറോയിൻ ആണെങ്കിലും നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇപ്പോ ഹീറോയ്ക്ക് അതൊന്നും സഹിക്കാൻ പറ്റാതെ, നിനക്കിപ്പോ ചാകണ്ടെങ്കിൽ ഒന്ന് ഓഫ്ലൈൻ പോകാമോ എന്ന് ചോദിക്കുമ്പോ, ഇവളാണെങ്കിൽ ഇത് മൈൻഡ് പോലും ചെയ്യുന്നില്ല, ചറപറ ഫിംഗർ ഹാർട്ടൊക്കെ എറിഞ്ഞുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് ഹീറോ അവളെ കൊല്ലാൻ വേണ്ടി വാളെടുത്തതും ഹീറോയിൻ പെട്ടെന്ന് ഗെയിം വിട്ടു പോകുന്നുണ്ട്. നോക്കിയാൽ അവൾക്ക് ഒരു കോള് വന്നതായിരിക്കും. ഹീറോയുടെ മാനേജർ ഇല്ലേ, അവരാണ് വിളിച്ചിരിക്കുന്നത്. അവരിപ്പോ നമ്മുടെ ഹീറോയിനും മാനേജർ ആണല്ലോ. വൻവൻ, നിങ്ങൾക്ക് അടുത്ത 2 ദിവസം ഒരു ട്രിപ്പ് ഉണ്ട്, ഒരു വെറൈറ്റി ഷോയ്ക്ക് വേണ്ടിയാണ്. ബിഗ് ഡങ്ക്, അതായത് ഇവരിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രാമയുടെ ആക്ട്രസിനെ ചേഞ്ച് ചെയ്തല്ലോ, അതുകൊണ്ട് നീ തീർച്ചയായിട്ടും വരണം. മറ്റു ആക്ടേഴ്സിനെ ഞാൻ വിളിച്ച് ഇൻഫോം ചെയ്തോളാം. നീ അപ്പോ റെഡി അല്ലേ എന്ന് ചോദിക്കും. അപ്പൊ അവളും ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുവാണ്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുതേ. അപ്പോ മറ്റൊരു പാർട്ടുമായിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.